ഇന്ത്യൻ 2020 ടീമിന്റെ നായകസ്ഥാനം ഒഴിയുവാൻ വിരാട് കോഹ്ലിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? അദ്ദേഹം ഇത് പെട്ടെന്നെടുത്ത തീരുമാനമല്ലെന്നും മാസങ്ങളോളം ഇതിനെക്കുറിച്ച് ആലോചിച്ച ശേഷമാണ് ഇപ്പോൾ ഒരു തീരുമാനം പ്രഖ്യാപിച്ചതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജോലി ഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് താൻ 2020 തുടർന്ന് നയിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതെന്നും ടെസ്റ്റ്, ഏകദിനം എന്നിവയിൽ ക്യാപ്റ്റനായി തുടരുമെന്നും അദ്ദേഹത്തിന്റെ വിശദീകരണ കുറിപ്പിലുമുണ്ടായിരുന്നു. എന്തായിരിക്കും കോഹ്ലിയെ ക്യാപ്റ്റൻസി രാജിവെപ്പിക്കുവാൻ പ്രേരിപ്പിച്ച മൂന്ന് കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വർഷം ജൂലൈ ഇംഗ്ലണ്ടിൽ നടന്ന ICCയുടെ പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ന്യൂസിലാൻഡിനോടേറ്റ പരാജയമാണ് ഇതിൽ ആദ്യത്തെ കാരണം. വീണ്ടും ഒരു ICC ടൂർണമെന്റിന്റെ ഫൈനലിൽ ടീമിനേറ്റ പരാജയം കോഹ്ലിയെ ഉലച്ചിരുന്നു. നേരത്തെ 2017 ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലും അദ്ദേഹത്തിന് കീഴിൽ ടീം പരാജയപ്പെട്ടിരുന്നു. ലോക ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കോഹ്ലിയുടെ ചില തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ടീമിനേറ്റ കനത്ത പരാജയത്തിൽ BCCക്കും അതൃപ്തി ഉണ്ടായിരുന്നു. തന്റെ ക്യാപ്റ്റൻസി മികവ് തെളിയിക്കുവാൻ കോഹ്ലിക്ക് ലഭിച്ച മികച്ചൊരു അവസരം കൂടിയായിരുന്നു ഈ ഒരു ഫൈനൽ. കിരീടം നേടിയിരുന്നെങ്കിൽ BCCയുടെ വിശ്വാസം പിടിച്ചുപറ്റുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. പക്ഷെ പരാജയം കോഹ്ലിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നതായിരുന്നു. ചേതൻ ശർമ്മയ്ക്ക് കീഴിലുള്ള പുതിയ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നുള്ള വെല്ലുവിളികളാണ് കോഹ്ലിയുടെ രാജിയിലേക്ക് നയിച്ച മറ്റൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഈ വർഷം മാർച്ചിൽ ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ ഇന്ത്യ ടെസ്റ്റ് നിശ്ചിത ഓവർ പരമ്പരകളിൽ കളിച്ചിരുന്നു. മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ പരിചയസമ്പന്നനായ ഓപ്പണർ ശിഖർ ധവാനെ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി കോഹ്ലി സെലക്ഷൻ കമ്മിറ്റിക്ക് മുന്നിൽ വാദിച്ചിരുന്നെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. മാത്രമല്ല ലോകകപ്പിലേക്കുള്ള 2020 ടീമിലും ധവാനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൽ കോഹ്ലി അസംതൃപ്തനായിരുന്നു. ധവാന് പകരം വിജയ് ഹസാരെ ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ മറ്റൊരു ഓപ്പണറെ ഏകദിന ടീമിൽ എടുക്കാനായിരുന്നു സെലക്ഷൻ കമ്മിറ്റിക്ക് താൽപര്യം. ധവാൻ ടീമിൽ നിർബന്ധമായും വേണമെന്ന് കോഹ്ലി ആവശ്യപ്പെട്ടെങ്കിലും ഇത് തള്ളപ്പെടുകയായിരുന്നു. IPLലെ കിരീട വരൾച്ചയാണ് 2020 നായകസ്ഥാനം ഉപേക്ഷിക്കുവാൻ കോഹ്ലിയെ പ്രേരിപ്പിച്ച മൂന്നാമത്തെ കാരണമെന്നാണ് വിവരം. തന്റെ ടീമംഗവും വൈസ് ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിനൊപ്പം കിരീടം വാരിക്കൂട്ടുമ്പോൾ ഒന്നുപോലും തന്റെ പക്കലില്ല എന്നത് കോഹ്ലിയെ അസ്വസ്ഥനാക്കുന്ന കാര്യം തന്നെയാണ്. 2013 മുതൽ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ 5 IPL കിരീടങ്ങളാണ് മുംബൈ സ്വന്തമാക്കിയത്. എന്നാൽ കോഹ്ലി ഇപ്പോഴും ഒരു കന്നി കിരീടത്തിനായി കാത്തിരിപ്പ് തുടരുകയാണ്. രോഹിത്തിന്റെ IPL വിജയങ്ങൾ 2020 ഫോർമാറ്റിൽ കോഹ്ലിയുടെ ക്യാപ്റ്റൻസി ചോദ്യം ചെയ്യപ്പെടാനും ഇതേക്കുറിച്ച് ചർച്ചകൾ ഉയരുവാനും ഇടയാക്കുകയും ചെയ്തു. IPLൽ മാത്രമല്ല ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിലും രോഹിത്തിന് മികച്ച റെക്കോർഡാണുള്ളത്. കോഹ്ലിക്ക് കീഴിൽ ടീമിനെ നയിക്കാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം അദ്ദേഹം മികവ് തെളിയിക്കുകയും ചെയ്തു. ഏഷ്യാകപ്പും ശ്രീലങ്കയിൽ നടന്ന നിദാഹാസ് ട്രോഫി ത്രിരാഷ്ട്ര ടൂർണമെന്റിലും രോഹിത് ഇന്ത്യക്ക് കപ്പ് നേടിത്തരികയും ചെയ്തു. ഇനി IPLലാണ് കോഹ്ലിയെയും രോഹിത്തിനെയും അടുത്തതായി കാണുവാൻ സാധിക്കുക. കന്നി കിരീടമെന്ന മോഹവുമായി കോഹ്ലി ഒരിക്കൽ കൂടി ഇറങ്ങുമ്പോൾ 6th ട്രോഫിയാണ് ഹിറ്റ്മാന്റെ ലക്ഷ്യം. എന്തായാലും ഇത്തവണത്തെ 2020 ലോകകപ്പും അതുപോലെ തന്നെ IPL കിരീടവും വിരാട് കോഹ്ലിക്ക് കീഴിൽ അദ്ദേഹത്തിന്റെ ടീം നേടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ തലയുയർത്തി തന്നെയാവട്ടെ അദ്ദേഹത്തിന്റെ പടിയിറക്കവും.